എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബഷീർ പട്ടു, കുന്നപ്പള്ളി. അപ്പോൾ മഴേൻ്റെ കാഠിന്യമൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. വളരെ ശക്തമായ നല്ല മഴ ഇന്ന് ഇവിടെ. നല്ല മഴ വെച്ചാൽ പെരുമഴ. പലയിടത്തും കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പലർക്കും. എല്ലാവരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ എന്താ ഇപ്പോൾ ചെയ്യുക? അങ്ങനെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ ഒന്നും നമ്മളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കും ചെറിയ രൂപത്തിലുള്ളതൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം അതിനിതിനൊക്കെ കുത്തിയൊലിച്ച് വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. നമ്മളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. പിന്നിപ്പോൾ തുലാവർഷം കൂടിയും വരാണ്ട് ഒരു വർഷം വേനലും കഴിഞ്ഞാലുള്ള നമ്മളെ ഫാമിൻ്റെ ഏകദേശം ഒരു കിടപ്പ് രീതി, എങ്ങനെയൊക്കെ ഇതിനൊക്കെ വെള്ളം വരും, എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ള മുൻകരുതലുകൾ എടുക്കാൻ പറ്റുള്ളൂ. മഴ വന്നുകൊണ്ട് നമ്മൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ കുത്തിയൊലിച്ച് കുറച്ചൊക്കെ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നുള്ളൂ. അതൊന്നൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. ബാക്കിയുള്ള നമ്മൾ വെച്ച തൈകളൊക്കെ ഉണ്ട്, അവരൊക്കെ പൂവിടാൻ തുടങ്ങി. ഇതിപ്പോൾ ഫസ്റ്റത്തേതാകൊണ്ട് നമ്മൾ നിർത്തണമല്ലോ, ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം പൂവൊക്കെ. നമ്മളിപ്പോൾ ഏത് ബെഡ് തൈ വെച്ചാലും ശരി, ഫസ്റ്റത്തെ പൂങ്കല വരികയാണെങ്കിൽ മാവിൻ്റെ കാര്യമാണ് പറയണത്, അതിപ്പോൾ നിർത്തണ്ട, അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ബാക്കിയുള്ളവരൊക്കെ ഉഷാറാണ്. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ ഒരു ഉഷാർ തന്നെയാണ്. ആ പൂവ് പ്രാവശ്യം നിർത്തണില്ല എന്നുള്ളൂ. പിന്നെ റംബുട്ടാൻ്റെ തൈകളൊക്കെ നമ്മൾ ഏകദേശം കുറേയൊക്കെ വെറൈറ്റി വെച്ചിട്ടുണ്ട്. NIT, അതേപോലെ സീസറ്, വൈറ്റ്, റെഡ്, അങ്ങനെ ഏകദേശമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്കൊന്നും വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ ഈ മഴ നന്നായിട്ട് പെയ്ത് വെള്ളം കുത്തിയരിച്ച് പോകുമ്പോൾ എല്ലാ വർഷത്തിലും ഈ സംഭവിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെ മണ്ണിലെ കാൽസ്യത്തിൻ്റെ അളവും ഒരുപാട് മൂലകങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം ഒലിച്ച് പോകും എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പോകും. അപ്പോൾ ഓരോ ചെടിക്കാണെങ്കിലും മണ്ണിലാണെങ്കിലും നമ്മൾ ആവശ്യത്തിനുള്ള സംഭവങ്ങളും ചേർത്ത് കൊടുക്കണം. അതായത് ഓരോ വർഷവും നമ്മൾ മണ്ണിൽ ഓരോ ചെടിക്ക് ആവശ്യമായ രീതിയിലുള്ള കുമ്മായം ചേർത്ത് കൊടുക്കണം. എന്നാലേ അത് വീണ്ടും ഡെവലപ്പായി വരുള്ളൂ. മാവൊക്കെ നല്ല തൂമ്പിട്ടിട്ടുണ്ട്. മാവ് ഈ പറഞ്ഞമാതിരി ഞാൻ മുമ്പ് പറഞ്ഞമാതിരി ഏകദേശം എല്ലാ വെറൈറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നാടൻ മാവുകളും കൂടെ അവിടെ ഇവിടെയൊക്കെ അരി കൂടെയൊക്കെ വെക്കാണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒന്നും ഒരു വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇത്രയും മഴ ചെയ്തിട്ട് നമ്മളെ ഈ മരുഭൂമിയിലുണ്ടാണ് ഈ വർഷഭൂമിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ചീഞ്ഞിട്ടോ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ തൈകൾ വീട്ടിലുണ്ട്. അതും കൂടെ ഇങ്ങോട്ട് ഫാമിലേക്ക് പ്ലാന്റ് ചെയ്യണം. അത്യൊക്കെ ഉഷാറാണ്. ഇതിപ്പോൾ നമ്മൾ മണ്ണിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചാണ്, മൂന്ന് രീതിയിൽ നമ്മൾ ഫാമിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് പോളി ഹൗസിൻ്റെ ഉള്ളിൽ, ഒന്ന് മണ്ണിൽ, ഒന്ന് ചട്ടിയിലും. ഇതെങ്ങനെയാണ് ഇത് ഡെവലപ്പായി വരിക എന്നുള്ളതനുസരിച്ച് വേണം നമുക്ക് പിന്നെ ആൾക്കാർക്ക് ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കാനും തൈകളാവുമ്പോൾ തൈകൾ കൊടുക്കാനും. നമ്മളൊരു സംഭവം കൊടുക്കുമ്പോൾ, ഒരു തൈ കൊടുക്കുമ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളടക്കം കൊടുക്കണം. നമ്മളൊക്കെ ഒരു തൈ വാങ്ങിക്കൊണ്ടായിട്ട് അതുണ്ടായില്ല, അത് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്ന് ആൾക്കാർ പരാതി പറയരുത്. ഇവിടെ കായ്ച്ചണം, അവിടെ ഉണ്ടാകുന്ന തൈകൾ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. പുറത്തുനിന്ന് ഇറക്കിയിട്ട് ഇത് കായ്ച്ചു കൊണ്ട് പോകണം. ഇതിപ്പോൾ നമ്മൾ പാകിസ്ഥാൻ മൽബറി കേട്ടോ, സാധാ മൽബറിമേ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കുക. നല്ല നീളമുണ്ട്, നല്ല മധുരമുണ്ട്. സാധാ മൽബറി ഇപ്പോൾ എത്ര ഉണ്ടാവുക, ഏറിപ്പോലും ഒരു ഇഞ്ച് കഷ്ടല്ലേ ഉണ്ടാവുള്ളൂ, ഒരു ഇഞ്ച് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് നല്ല നീളമുണ്ട്. ഇതിപ്പോൾ ചെറുപ്പമാണ്, ഉണ്ടായി വരുന്നുള്ളൂ. വീട്ടിൽ കാഴ്ച വെക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കമ്പ് പടിയും കൂടിയും പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. ഇതിൻ്റെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കാഴ്ച ഉണ്ടാക്കണം. അതിൻ്റെ കച്ചവടം മതി നമുക്ക്. വലിയ പാറ കച്ചവടം ഒന്നും തയ്യുമെന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് ആൾക്കാർ പരാതി പറയരുത്, പട്ടൂരിന്ന് കൊണ്ടുപോയിട്ട് സാധനം ഉണ്ടായില്ല, അത് മോശമായി പോയിന്ന് പറയരുത്. ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഒക്കെ മുളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ള മൽബറി എന്നാൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള തായ് സപ്പോർട്ട് ഉണ്ട്. ഒക്കെ ഉഷാറായിട്ടുണ്ട്. കവറൊക്കെ മാറ്റി വളം കൊടുത്തപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. ഈ മഴൻ്റെ ഈ എല്ലാ ചെടികൾക്കും ആണെങ്കിലും എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും മഴ അടഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ ക്ഷീണം എല്ലായിടത്തും ഉണ്ടാവും. ആൾക്കാർ വിചാരിക്കും അത് ഇതിൻ്റെ പ്രശ്നമാണ്. അത് അതുകൊണ്ടല്ല, മഴ അടഞ്ഞ് നിന്നാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ മഴ പോയിട്ട് നമുക്ക് അതിൻ്റെ വളം കൊടുത്ത് ഉഷാറാക്കി എടുക്കാം. നമ്മൾ വെച്ച കശുമാവിൻ്റെ തൈകൾ, ധനശ്രീ, പിന്നെ കുറേയൊക്കെ പോയി നഷ്ടപ്പെട്ടു പോയി. അതെന്ത് വെച്ചാലും അങ്ങനെ തന്നെയല്ലേ, കുറേയൊക്കെ പോകും, കുറേയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിടിച്ച് കിട്ടിയവരൊക്കെ നല്ല ഉഷാറാണ്. ആർക്കൊരു കുഴപ്പമില്ല, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്.
ഈ കശുമാവും ഫസ്റ്റ് പൂവിട്ടല്ലേ ഒന്നാം കൊല്ലം ഒന്നര കൊല്ലം ആകുമ്പോഴേക്കും ചിലപ്പോൾ പൂ വരാനുള്ള ചാൻസ് ഉണ്ട്, മാക്സിമം രണ്ട് കൊല്ലം. അപ്പോൾ വർഷത്തെ നിർത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കശുമാവിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തേയില കൊതുകാണ്. അതിന് നമ്മൾ മരുന്നടിക്കുക തന്നെ വേണ്ടി വരും. കായുണ്ടാണ്ടിൻ്റെ മുന്നേ മരുന്നടിച്ച് നോക്കി തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു പോളി ഹൗസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലല്ല കേട്ടോ പോളി ഹൗസ് ഉണ്ടാക്കുന്നത്. കാരണം പോളി ഹൗസിൻ്റെ അകത്ത് കൃഷി ഇത് ഉണ്ടാക്കേണ്ട ഒരു കാലാവസ്ഥയല്ല കേരളത്തിന്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പോളി ഹൗസ് കൃഷി ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയോടത്തോളം നിങ്ങൾ കൃഷി ഓഫീസർമാരോട് ചോദിച്ചാലും ഓരും ചിലപ്പോൾ അതന്നെ കാര്യം പറയാം. പോളി ഹൗസ് നമ്മൾ പിന്നെ എന്തിനാണ് ഇവിടെ ചെറിയൊരു പോളി ഹൗസ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചാൽ തൈകൾ മുളപ്പിക്കാനാണ്. അപ്പോൾ ഈ അത്തിയുണ്ടോ, അത്തി ഞാൻ ഈ പോളി ഹൗസ് ഉണ്ടാക്കിയതിൻ്റെ മുന്നേ സത്യം പറയാം, ഞാൻ 50 തൈ വെച്ചിട്ട് എനിക്ക് ആകെ 7-8 ഉണ്ടായത് അത്രേ ഉണ്ടാവുള്ളൂ. ഇത് ഇല വിരിഞ്ഞു കഴിഞ്ഞാലും പോവും. ഇവിടെ ഞാനിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പോളി ഹൗസിനുള്ളിൽ 10-11 വെച്ചു, എല്ലാം ഉണ്ടായിട്ടുണ്ട്. തണ്ട് ചീഞ്ഞു പോയിട്ടില്ല, ഒരാവിമാതിരി പിന്നെ വന്നിട്ട് അതിൻ്റെ അടിയിൽ ചീഞ്ഞു പോലാണ്. അപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവുകൊണ്ട് പോളി ഹൗസിൻ്റെ ഉള്ളിലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതാണ് ഈ അത്തിൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിമ്മ മല്ലിക്കെട്ടി ഇത് തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഉണ്ടായി വന്നാലേ ഇപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കാപ്പി തൈ ഇറക്കി അത് കൊടുക്കാനുള്ളതല്ല കേട്ടോ, ഇത് നമുക്ക് ഇവിടെ പ്ലാന്റ് ചെയ്യാനുള്ളതാണ്. എന്തപ്പോൾ വെക്കാത്ത വിചാരിച്ചാൽ ഒരു 40% ഷേഡ് വന്നാലുള്ളൂ നമുക്ക് കാപ്പി ചെയ്യാൻ പറ്റുക. ഇത് നമ്മളെ മാവുകൾ കൊണ്ടുവന്ന് വെച്ചാൽ അടിയിൽ നിന്നൊക്കെ വരുന്നതൊക്കെ പൊട്ടിച്ച് കളയണം കേട്ടോ. ഇനി പാല് കൊണ്ടുപോയി വെക്കുകയാണെങ്കിലും ബെഡിൻ്റെ താഴത്തേക്ക് ഇതേമാതിരി തൂമ്പ് വരുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അല്ലെങ്കിൽ മേലേക്ക് വളർച്ച ഉണ്ടാവില്ല. പിന്നെ ഇനി വളർച്ച ഉണ്ടാകണമല്ല, സാധനം ഉണ്ടാവില്ല. കാഴ്ചപ്പോൾ ഏത് മാവിൻ്റെ അടിയിലെ കൊമ്പ് ഏതാണെന്ന് വെച്ചാൽ ആ മാങ്ങ ഉണ്ടായിട്ട് എന്താ കാര്യം, നമ്മൾ നല്ല മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ മാങ്ങ ഉണ്ടാകേണ്ടില്ല ഗ്രാഫ്റ്റ് ചെയ്തും ബെഡിങ്ങൊക്കെ ചെയ്യണത്. അപ്പോൾ ഒരു 40% ഷേഡൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ കാപ്പി തൈ നമ്മൾ ഫാമിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെരിഞ്ഞ പ്രദേശമാണ്, തട്ടുകെട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഈ കാപ്പി തൈ ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാപ്പി നമ്മളിവിടെ ഉണ്ടാകും എന്നുള്ള ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. ചന്ദ്രഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു കാപ്പി ആണ്. നമ്മളും ഫസ്റ്റ് ടൈം ആട്ടോ, നമ്മൾ കാപ്പി കൃഷി ഇതുവരെ ചെയ്തിട്ടില്ല ഉള്ള കാര്യം പറയാമല്ലോ. ഇനി ചെയ്ത് വിജയിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ പങ്കുവെക്കാം. മാവുകളൊക്കെ നമ്മൾ കവർ മാറ്റി വെച്ചേക്കാണ്. ഇനി ഇതിമ്മ ഒരു മാവുമ്പോൾ തന്നെ നമുക്ക് 2-3 വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ കൊന്ന് തൂമ്പൊക്കെ വന്നൊന്ന് ഉഷാറായതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഫാമിൻ്റെ 4 ഭാഗമൊക്കെ ചെയിൻ ലിങ്കൊക്കെ ഇട്ട് വെയിലൊക്കെ ഇട്ടി ഉഷാറാക്കി മറച്ചിട്ടുണ്ട്. പന്നിയും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടേ. കുറുക്കനും ഇതൊക്കെ ഇനി ഇപ്പോൾ കോഴികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറുക്കനൊക്കെ വരും. നമ്മളെ കിണർ വെള്ളമൊന്നും വറ്റിയിട്ട് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അത് നേരാക്കാൻ. അടി ഒരു 1.5 മീറ്റർ നമുക്ക് കരിങ്കല്ലിന് പടുക്കണം, എന്നാലേ വളരെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുഴൽക്കിണർ നമ്മൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് മുക്കി കുടിക്കണമെങ്കിലുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് കുത്തിയിട്ടതാണ്, എന്നിട്ട് റിങ്ങിടാൻ വിചാരിച്ചിട്ടാണ്. കുരുമുളകിന് ചെറിയൊരു പിന്നെ ഇലക്കൊരു പോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്നുകൂടി കൊടുക്കണം. ഈ ചീമക്കുന്നൻ്റെ അടിയിൽ നിന്ന് പൊട്ടിയതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ പ്ലാവൊക്കെ വെച്ചിരുന്നിട്ടോ, ഓരോ ചക്കക്കുരു വെറുതെട്ടത്, അതൊക്കെ നാടനാണ്. അത് നമുക്ക് ഭാവിയിൽ ആ പ്ലാവ് നമുക്ക് ഈ വള്ളിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. മരുന്നടിച്ചിട്ടുണ്ട്, തെളിഞ്ഞ് വരേക്കും. ഇനി മഴ പോണ പോക്കിൽ ഒന്നുകൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ 1-ാമത്തെ പ്ലോട്ട് 2 പ്ലോട്ടായിട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത്. അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ അതിന് മുകളിൽ നമ്മളൊരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതെന്നാണ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ താഴത്ത് നനക്കാളായി എല്ലായിടത്തേക്കും ഉള്ള വെള്ളമായി. 2-ാമത്തെ പ്ലോട്ടിൽ ഇതേപോലെ ഇതിപ്പോൾ മേലേക്ക് കെട്ടി വെച്ചേക്കല്ലേ. 2-ാമത്തെ പ്ലോട്ടിൽ കുഴിച്ചിട്ടാണ്, ഒരു കുളം മാതിരിയാണ്. കുളിക്കാനുള്ള സൗകര്യം കൂടി കണ്ടിട്ടാണ് അവിടെ ചെയ്ത്. അവിടെയാണ് കൂടുതൽ സ്ഥലം, ഇവിടെ ഒരു 1.5 ഏക്കർ ഉള്ളൂ 1-ാമത്തെ പ്ലോട്ടിൽ. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് തിരിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് പുള്ളി വെള്ളം അങ്ങോട്ട് എത്തും. ഇതിപ്പോൾ എന്താ വെച്ചാൽ എന്ത് കൃഷി ചെയ്യണമെങ്കിലും നമ്മളിതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കണം. ചിലപ്പോൾ ഒരു പണിയില്ലെങ്കിലും നമ്മൾ തിറ്റയാളെ എരുത്തുകൂടെ ഒന്ന് വന്ന് പോകണം ദിവസം. നല്ലൊരു പണി തന്നെയാണത്, എല്ലാ ചെടിൻ്റെയും എരുത്തുകൂടെ ഒന്ന് വന്ന് പോകുക എന്നുള്ളത്. എല്ലായിടത്തും എത്തണ്ടേ? പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിലും ശരി, എന്തായാലും ദിവസം ഓരോരോ പണികളുണ്ടാവും. ഒന്ന് ഒരാൾക്കാർ രണ്ടാൾക്കാർ എന്നും നമുക്ക് വേണം. അപ്പോൾ എന്തായാലും ഒരു പണിയില്ലെങ്കിൽ നമ്മളിതിൻ്റെ എടുത്തുകൂടെ വന്നേ പറ്റൂ. ഇതിപ്പോൾ ഇതിക്കുള്ള വെള്ളം, ഈ പ്ലോട്ടിലുള്ള വെള്ളം ഇപ്പോൾ എടുത്തേക്കണം നമ്മളെ കിണർ ശരിയാക്കുന്നത് വരെ. ഇതിപ്പോൾ മേലെ നിന്ന് കാട്ടുന്നേ, ഫോറസ്റ്റ് നിന്ന് വരുന്നതാണ്. ഈ കുഴിയിൽ വെറുതെ ഒരു പൈപ്പ് വെച്ചെടുത്തിട്ട് ആ ടാങ്കി കണ്ടെക്കുക. ഏകദേശം മേലിൽ പകുതി കാലം വരുന്നത് വരെ ഈ വെള്ളം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോട്ടറിനെ ആശ്രയിച്ചാൽ മതി. നമ്മളെ തൈകളൊക്കെ വെക്കൽ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഫസ്റ്റ് ആദ്യമായിട്ട് തുടങ്ങേണ്ടത് ആടുകളാണ്, ആട്ടുംകൂടാണ്. കോഴി ഫാം ഇടുന്നുണ്ട്, നാടൻ കോഴികളും കരിങ്കോഴിയൊക്കെ വേണം. അപ്പോൾ നമ്മൾ ആട്ടുംകൂടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഏകദേശം 100 ആടുകൾക്ക് നിൽക്കാനുള്ള ഷെഡ് ഉണ്ട്, അതിൻ്റെ മുകളിലുണ്ട്. 4-5 റൂമൊക്കെ തിരിച്ചിട്ട് ഉണ്ടാക്കണം. പക്ഷേ ഒറ്റയടിക്ക് നമുക്കിങ്ങനെ ഒന്നിച്ച് ആടുകൾ ഇറക്കില്ല, കുറേശ്ശെ കുറേശ്ശെ ഇറക്കിയിട്ട് അതിൽ നിന്ന് പ്രജനനം നടത്തി ഉണ്ടാക്കാനേ പറ്റുള്ളൂ. കാരണം ഒറ്റയടിക്ക് പിന്നെ ഇറക്കുക എന്ന് പറഞ്ഞാൽ പല ഭാഗത്തുനിന്ന് ആടുകൾ വരുമ്പോൾ
അതിൻ്റെ ഒരു വിഷയം ഉണ്ടാവും. ഇതിൻ്റെ അടിയിലെ ഒരു ഒരു ഇതിപ്പോൾ രണ്ട് ഭാഗമല്ലേ, ഇതിൻ്റെ അടി ഒരു ഭാഗം ഞാൻ കോഴിക്കൂട് ആക്കണം, നാടൻ കോഴിയൊക്കെ കിട്ടും, മറ്റൊക്കെയല്ല ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. കെട്ടിയിട്ട് അടിയിൽ ചെരിച്ച് ഷീറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ആട്ടുംകാട്ടം മൂത്രമൊക്കെ ഇപ്പുറത്തെ ഇതിലേക്ക് വന്ന് വീണോളൂ. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ അടി നമുക്ക് കോഴിക്കൂട് ആക്കാൻ പറ്റും, നല്ല കാറ്റും കിട്ടും. ഞാൻ പിന്നെ ഒരു അഞ്ചടി ആയിട്ടുണ്ട്, അഞ്ച് ആറടി ചിലയിടത്തുണ്ട്, ഒരു എകർന്ന പ്രദേശമാകുമ്പോൾ അവിടെ കുറച്ച് നാലടിയേ വരുന്നുള്ളൂ. പക്ഷേ താഴെ ഭാഗത്തൊക്കെ ആകുമ്പോൾ അഞ്ചാറടി ഉണ്ട്. ഈ പന മുറിച്ചാളെ നിർത്തിയതാണ് അന്ന്. ഇതിനിപ്പോൾ ഭാവിയിലൊരു വിഷയമാകുമെന്നാവോ, അതിന് സാധാരണ പന തെങ്ങൊക്കെ ഉണങ്ങി വരുന്ന മാതിരി വരും ഇക്കാരം, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഈ ആട്ടുംകൂട് ഈ പോ ഇവരെ വിട്ടാക്കാനുള്ള സ്ഥലമല്ല, വിട്ടാക്കി തീറ്റ എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതലേ പ്ലാൻ ചെയ്തിരുന്നത്. കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കുന്ന പരിപാടി നമ്മൾ പണ്ട് ആടിനെ വളർത്തി നിന്നപ്പോഴും ഇല്ല, ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുറന്ന് വിട്ടാൽ അപ്പുറത്ത് മേലെ കാടാണ്, അപ്പോൾ അവിടെ ഒരു ഗേറ്റാണ് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് വിടണം വിചാരിച്ചിട്ടാണ്. നമ്മളെ ഈ അത്യാവശ്യം നല്ല ബലമുള്ള നെറ്റ് തന്നെ കേട്ടോ, നമ്മൾ എറണാകുളത്ത് നിന്ന് ഇറക്കിയതാണ്, എറണാകുളത്ത് നിന്ന് ആ കമ്പനിയിൽ നിന്ന് ഇറക്കിയതാണ്. നമ്മൾ വെയിലിട്ടുള്ള ചെയിൻ ലിങ്കും എറണാകുളത്ത് നിന്ന് കമ്പനിയിൽ നിന്ന് കേട്ടോ ഡയറക്റ്റ് എടുത്തത്. കാരണം സാധാരണ ഇവിടെ കിട്ടുന്നത് നാലടിയാണ്, നമ്മൾ ആറടി ആയിട്ടുള്ളത് അവിടുന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞ് ഉണ്ടാക്കിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളമുള്ള പ്രദേശത്തേക്കൊന്നും തൈകൾ വെച്ചുകൊടുത്തേക്കൊന്നും ആടുകൾ വരാൻ പാടില്ല. അപ്പോൾ ഈ അവരെ ആട്ടും കൂടിൻ്റെ ചുറ്റോറൊന്നും മറച്ചു കൊടുത്തിട്ട് നേരെ കാട്ടുക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. ഈ നെറ്റിൻ്റെ അപ്പുറം ഫോറസ്റ്റാണ് ആട്ടുംകൂടിൻ്റെ, ഏകദേശം എരുത്തായിട്ട് അതിന് അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ ആട്ടുംകൂട് ഉണ്ടായിരിക്കുന്നത്. ഓൽക്ക് ഇവിടെ ഒരു ഗേറ്റാണ് വെച്ച് കൊടുത്താലേ, എവര് ഇതേനെ അങ്ങോട്ട് കയറിപ്പോവും, ഒരാളെയും കൂടി ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ഗേറ്റാണ് വെച്ച് കൊടുത്താൽ പോലും ഇവിടുന്ന് അങ്ങോട്ട് കയറി പോവുക, അതിനെ തന്നെ അങ്ങോട്ട് ഇറങ്ങി തരിക. അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ശരിയായിട്ട് നമ്മൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുപോലെ ശല്യമൊന്നും ഇല്ലാതെ അങ്ങോട്ട് നമ്മളെ ഈ പ്രദേശത്തേക്കൊന്നും വരാതെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി പോന്നോളൂ. ഇറങ്ങി വരാനും ഇതിനൊക്കെ സുഖം തന്നെയാണ്. നമ്മളെ വെള്ള തൊട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓലായി ഓലവാടായി. നമ്മളെ നാല് ഭാഗം 7 ഏക്കറിൻ്റെ 4 ഭാഗത്തും നമ്മൾ വലി കെട്ടി മറിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എന്താ, നമ്മൾ ഈ പാറിൻ്റെ സൈഡിൽ നമ്മൾ നിൽക്കാൻ വേണ്ടി ഒരു വീടുണ്ടാക്കിയതാണ്. ഈ പാറിൻ്റെ മുകളിൽ നമുക്ക് പാറ വേറെ ഒന്നിനും ഇപ്പോൾ ഉപയോഗിക്കാൻ വഴിയില്ല, നിരന്ന പാറയാണെങ്കിൽ വേറെയും പണിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചെരിഞ്ഞ പാറയുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ പിന്നെ ഒരു വീട് കഴിയുമ്പോൾ വെച്ചേക്കാണ്. വീടിൻ്റെ പണിയൊന്നും ആയിട്ടില്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാം. ഈ പാറയിലും വന്ന് കുടുങ്ങിയിട്ടൊക്കെ വന്നിട്ടേ പെരുന്നണ്ണ ടൗണിലൊക്കെ വന്നിട്ട് റൂമൊന്നും എടുക്കത്ത് നിൽക്കാത്തൊരു സൗകര്യമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഒന്ന് നിൽക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ കാണണം. ഏകദേശം നമ്മളെ ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാലേ നമ്മളെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ പിന്നെ നെറ്റൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊടുത്ത് വരുന്നു. ഇതിൻ്റെ അടിയിലിടുന്ന മാറ്റ് 2-3 ക്വാളിറ്റിയുള്ള മാറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഹൈ ക്വാളിറ്റി ഉള്ള മാറ്റ് തന്നെയാണ്, അതും നമ്മൾ കമ്പനിയിൽ നിന്ന് എറണാകുളത്ത് നിന്നാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വില വെച്ച് നോക്കുമ്പോൾ ഒരു ഷീറ്റിന് തന്നെ 150 റുപ്യയാണ് പറയണത്. അപ്പോൾ ഒന്നിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം കിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ കയറി വരുന്നിടത്ത് നമ്മളിങ്ങനെ ഒരു ഫുൾ ഹാളായിട്ട് ഇടുകയാണ്. അവിടെ തന്നെ റൂം ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ പാടെ കടന്ന് മുട്ടിത്തിരിഞ്ഞ് കുത്തുവിടുള്ളൂ. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് കുട്ടികൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ, കുട്ടികളും തള്ളാരും ഉണ്ടാകുമ്പോൾ പോലെ മാറ്റിയിടാൻ റൂം. അങ്ങനെ 4-5 റൂം അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാതെ പോലെ അവിടെ നിന്നോളും. പിന്നെ നമ്മൾ ഈ വസ്ത്ര പോട്ടിൽ കണ്ടില്ലേ പ്ലാവുകൾ കുറേ വെച്ചിരിക്കണത്, അത് ഭാവിയിൽ നമുക്ക് ഒരു 15 അടിയോ 18 അടിയിലൂടെ കട്ട് ചെയ്തെടുത്താൽ അതിന് നമുക്ക് ഇവർക്ക് ആവശ്യമായ ഇല ഉണ്ടാവും. ഏകദേശം ഒരു 10-100 പ്ലാവുകളുണ്ട്. ഇനി ഏതൊക്കെ കൂടെയൊക്കെ വെക്കണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർക്കുള്ള ഇലയും കിട്ടും. ഇതിപ്പോൾ നമ്മളെ ഇത് ടാറിൻ്റെ ഡ്രമ്മാട്ടോ, മറ്റേ ഡ്രമ്മ് നീല ഡ്രമ്മ് കിട്ടണമെങ്കിൽ നമ്മളവിടെ തന്നെ 950 റുപ്യ 1000 റുപ്യൊക്കെ ചോദിക്കണത്. ഇതാകുമ്പോൾ ഒരു മര്യാദ വിലക്ക് വലിയ കുറഞ്ഞ വിലക്ക് കിട്ടും. ഇതൊരു കട്ട് ചെയ്തിട്ടാണ് കൗത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടാറക്കടം ഉരികയാണ് പോയിക്കോളും. ഒരു വിഷയമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലുണ്ടാക്കാം. ഇനിയിപ്പോൾ ചൊറുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ഏകദേശം പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. സ്ഥലമില്ലാത്തവർക്ക് നമ്മൾ ഡ്രമ്മിലൊക്കെ ചെയ്ത് കൊടുത്തിരുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരിത്തത് കുറഞ്ഞ വിലക്ക് കിട്ടുമ്പോൾ ഇതിൽ ചെയ്യാം. ഇതൊക്കെ പോകേണ്ട കേട്ടോ, ഇങ്ങനെ കൗത്തിനെ വെക്കുക കട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള ടാറ് മൊത്തം അങ്ങോട്ട് പോയി കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് ഒഴിവാക്കുകയും ചെയ്ത് അതിലാറ് കൂടുതലുണ്ടെങ്കിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ കൃഷിക്കാർക്കുള്ള നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും. ഒരു മത്സരമൊക്കെ നടത്തിയിരുന്നു, അതിൻ്റെ സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വന്ന ആൾക്കാരും പിന്നെ നമ്മളൊരു മീറ്റിങ്ങൊക്കെ വെച്ചിരുന്നു നമ്മളെ മെമ്പർമാരെയൊക്കെ. അപ്പോൾ ഇതിനൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഭാവിയിൽ നമുക്കിതൊന്ന് ഉഷാറാക്കി കൊണ്ടുവരണം. നമ്മൾ പരിപാടികൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മളെ പ്ലാന് ഫുള്ള് വർക്കൗട്ടായി വരണമെങ്കിൽ ഒരു വർഷത്തിൻ്റെ മുകളിലാവും. നമ്മളെ മനസ്സിലുള്ള പ്ലാനുകളൊക്കെ വർക്കൗട്ടായിട്ട് വരുമ്പോഴേക്കിനെ ഒരു വർഷത്തിൻ്റെ മുകളിലാവും.
ഇത് പ്രത്യേകിച്ച് ഒരു എൻജിനീയറോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്ലാനൊന്നുമില്ല. നമ്മളെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ, പിന്നെ നമ്മളെ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തി അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളൂ. അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ. അപ്പോൾ ഒക്കെ സെറ്റായിട്ട് എല്ലാവരും കൂടി വരുന്നുണ്ടോ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളമാണ്, ചോലയാണ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഓർക്കൊക്കെ നമ്മൾ വഴി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചോന്നെയ്ത്തും കുടമണിയൊക്കെ പറയണമാതിരി തുടക്കത്തിൽ പറയാൻ മറന്നാണ്. അതൊന്നും ഈ കാര്യമാക്കണ്ട, ഇപ്പോൾ ചെയ്ത ആൾക്കാരോട് ഇപ്പോൾ അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒന്ന് ഉഷാറാക്കുക ചാനലൊക്കെ, ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കിടക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ സമയം കിട്ടാറില്ല, എന്നാലും കിട്ടുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളെ ഫാമിലി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും